നമസ്കാരം മലയാളി വ്ലോഗറും ആൽബം താരവുമായ റിഫ മെഖനു എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്ന് ആർക്കും വ്യക്തതയില്ല റിഫ എന്ന ഇരുപത്തിയൊന്നുകാരുടെ മരണം ആർക്കും വിശ്വസിക്കാനും സാധിക്കുന്നില്ല കോഴിക്കോട് ബാലുശ്ശേരി കാക്കുൽ സ്വദേശിനിയായ റിഫയെ പുലർച്ചെയാണ് ദുബായ് കരാമിലെ താമസ സ്ഥലത്ത് മരിച്ചു നിലയിൽ കണ്ടെത്തിയത് സാധാരണ കുടുംബങ്ങളിലുള്ളതുപോലെ തന്നെ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നതല്ലാതെ കാര്യമായ പ്രശ്നങ്ങളൊന്നും റിഫയുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്നതായി സുഹൃത്തുക്കൾക്ക് അറിയില്ല അതുകൊണ്ട് കൂടിയാണ് ആളുകൾക്ക് ആത്മഹത്യയിൽ സംശയമേറുന്നത് നല്ല വരുമാനം റിഫയ്ക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളും മരണകാരണമാകാൻ വഴിയില്ല തിങ്കളാഴ്ച രാത്രി ഭർത്താവ് മെഹ്നുവിന് പുറത്തൊരു വിരുന്നുണ്ടായിരുന്നു എന്നാൽ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നതിനാൽ റിഫ ഒപ്പം പോയില്ല മെഹ്നു പുലർച്ചെ ഒരു മണിയോടുകൂടി തിരിച്ചെത്തിയപ്പോൾ റിഫയെ മുറിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് രണ്ടുപേരും പരസ്പരം പരിചയപ്പെടുകയും ഇഷ്ടത്തിലാവുകയും കുടുംബങ്ങളുടെ സമ്മതത്തോടുകൂടി വിവാഹിതരാവുകയും ചെയ്തിരുന്നു റിഫയുടെ മരണത്തിൽ ദുബായ് പോലീസ് അന്വേഷണം നടത്തിവരികയാണ് റിഫയ്ക്ക് യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനവും ഉണ്ടായിരുന്നു ഫാഷൻ റെസ്റ്റോറന്റുകളിലെ വിഭവങ്ങൾ പരിചയപ്പെടുത്താൻ ഈ യാത്രകൾ എന്നിവയായിരുന്നു വീഡിയോയ്ക്ക് ആധാരം റിഫയ്ക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് മെഹനുവിന് സംഗീതാൽബം നിർമ്മാണവും ഉണ്ടായിരുന്നു ഫെബ്രുവരി പതിനാലിന് വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് ഇരുവരും ചേർന്ന് ഹ്രസ്വ ചിത്രം പുറത്തിറക്കി തങ്ങളുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം ആഴത്തിലുള്ള സ്നേഹമാണ് എന്ന് രണ്ടുപേരും ഇടയ്ക്കിടെ പറയുമായിരുന്നു ഭാര്യ മരിച്ച വിവരം മെഹ്നു സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തതോടുകൂടി വിവരങ്ങൾ അറിഞ്ഞു ഈ പോസ്റ്റ് മറ്റൊരാൾ പങ്കുവയ്ക്കുകയും ചെയ്തു കൂടാതെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ട് വിവരം അറിയിച്ചതിനെതിരെ വ്യാപക വിമർശനവും ഉയർന്നു ഒന്നര മാസം മുൻപാണ് റിഫ വ്ളോഗറും ആൽബം താരവുമായ ഭർത്താവ് കാസർഗോഡ് നീലീശ്വരം പുതുക്കൈ സ്വദേശി മെഹനുവിനൊപ്പം യു എയിലെത്തിയത് രണ്ടു മാസം മുൻപ് ഭർത്താവിനോടും ഏകമകൻ അസാനോടൊപ്പമൊപ്പം സന്ദർശകവിസയിലെത്തിയ ശേഷം നാട്ടിലേക്ക് തിരിച്ചു പോവുകയും പിന്നീട് മെഹ്നു മാത്രം തിരികെ എത്തി മകനെ നാട്ടിലെ ബന്ധുക്കളെ ഏൽപ്പിക്കുകയായിരുന്നു അതിനുശേഷം വീഡിയോ സംഗീതാൽബം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തിരക്കിലുമായിരുന്നു രണ്ടു ദിവസം മുൻപ് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ദുബായിലെ ബുർഷ് ഖലീഫയിൽ കയറി ഇരുവരും വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അത് തിങ്കളാഴ്ചയാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് വീഡിയോകളിലെല്ലാം വളരെ സന്തോഷം പ്രകടിപ്പിക്കുന്ന ദമ്പതികളായിരുന്നു ഇരുവരും അതുകൊണ്ട് തന്നെ റിഫയുടെ മരണത്തിൽ ദുരൂഹത ഏറെ യൂട്യൂബ് ടിക്ടോക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിലും വീഡിയോ ആൽബങ്ങളിലും സജീവമായിരുന്നു റിഫ അരനാട്ടിൽ വീട്ടിൽ റിഫ ഷെറിൻ എന്ന റിഫ റിഫ മെഹ്നൂസ് എന്ന പേരിൽ വ്ളോഗിങ് രംഗത്തെത്തിയത് തിങ്കളാഴ്ച രാത്രി വരെയും സമൂഹ മാധ്യമങ്ങളിൽ ഇവർ സജീവമായിരുന്നു മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ ആത്മഹത്യ നടന്നിരിക്കുന്നത് സ്വകാര്യ കമ്പനിയിൽ ഉണ്ടായിരുന്നു മൂന്നു വർഷം മുൻപ് ഇൻസ്റ്റാഗ്രാം വഴിയുള്ള പരിചയത്തെ തുടർന്നാണ് കാസർഗോഡ് സ്വദേശിയും യൂട്യൂബറുമായ മെഹനാസിനെ വിവാഹം ചെയ്തത് ഇന്നലെ രാവിലെയോടുകൂടിയാണ് റിഫയുടെ മരണവിരം നാട്ടിലറിഞ്ഞത് കാക്കൂർ പാവണ്ടൂർ മാക്കൂട്ടംപറമ്പിൽ രാഷദിന്റെയും ഷെറീനയുടെയും മകളാണ് റിജുൻ സഹോദരനാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതായി ദുബായിലെ സാമൂഹ്യ പ്രവർത്തകർ അറിയിച്ചു